കുട്ടികളുടെ മാർക്ക് ചേർക്കുന്നതിനായി ഒരു പട്ടിക മാതൃകയിലുള്ളതുപോലെ ലിബർ ഓഫീസ് റൈറ്റർ ഉപയോഗിച്ച് തയ്യാറാക്കുക. സൂചന: ശീർഷകമായി മാർക്ക് ലിസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് ചുവടെയുള്ള മാറ്റങ്ങൾ വരുത്തുക. ഫോണ്ട് സൈസ് 16, ഫോണ്ട് കളർ ഗ്രീൻ, അലൈൻമെൻറ്റ് സെൻറ്റർ, അതുപോലെ അണ്ടർലൈൻ ചെയ്യണം. ശീർഷകത്തിന് ചുവട്ടിലായി 4 വരികളും 6 നിരകളുമുള്ള പട്ടിക ഉൾപ്പെടുത്തണം. പട്ടികയിലെ ആവശ്യമായ സെല്ലുകൾ കൂട്ടിച്ചേർത്ത് മെർജ് സെൽസ് മാതൃകയിൽ ഇതുപോലെ ശീർഷകങ്ങൾ ഉൾപ്പെടുത്തുക. ഒന്നാമത്തെ നിരയുടെ വീതി കുറക്കണം. ഇവിടെ നിരയുടെ ശീർഷകം 90 ഡിഗ്രി ചരിച്ചെഴുതുക. ഈ രൂപത്തിൽ അഡ്മിഷൻ നമ്പർ എന്ന് എഴുതിയത് ഇത്തരത്തിൽ ചരിച്ചെഴുതണം. ഈ പട്ടിക രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ മാർക്ക് എന്ന് പേര് നൽകി ഹോമിലെ നിങ്ങളുടെ ഫോൾഡറിൽ സേവ് ചെയ്യുക. അപ്പോൾ ഈ പ്രവർത്തനം ചെയ്യേണ്ടത് ലിബർ ഓഫീസ് റൈറ്ററിലാണ്. നമുക്ക് ലിബർ ഓഫീസ് റൈറ്റർ സോഫ്റ്റ്വെയർ തുറക്കാം. അപ്ലിക്കേഷൻ മെനുവിൽ ഓഫീസ് മെനുവിൽ നിന്ന് ലിബർ ഓഫീസ് റൈറ്റർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ലിബർ ഓഫീസ് റൈറ്റർ ജാലകം തുറന്നു വരുന്നു. ഇവിടെ നമുക്ക് ആദ്യമായി ചെയ്യേണ്ടത് മാർക്ക് ലിസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുകയാണ് വേണ്ടത്. അതിനുവേണ്ടി ഇവിടെ മാർക്ക് ലിസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇനി ഫോണ്ട് സൈസ് 16, ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാം ഫോണ്ട് സൈസ് ഈ ത്രികോണത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇത് 16 എന്ന് നൽകാം. ഇനി ഫോണ്ട് കളർ ഗ്രീൻ. ഫോണ്ട് കളർ നൽകുന്നതിന് വേണ്ടി ഇവിടെയാണ് ഫോണ്ട് കളർ. ഫോണ്ട് കളറിന് നേരെയുള്ള ഈ ത്രികോണത്തിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ നിന്ന് ഒരു ഗ്രീൻ കളർ സെലക്ട് ചെയ്യാം. മറ്റൊന്ന് അലൈൻമെൻറ്റ് സെൻറ്റർ, അതുപോലെ അണ്ടർലൈൻ. ഇത് സെൻറ്റർ അലൈൻ ചെയ്യാനുള്ള ബട്ടൺ നമുക്കറിയാം, ഇതാണ് അലൈൻ സെൻറ്റർ. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മധ്യഭാഗത്തായി ക്രമീകരിച്ചിട്ടുണ്ട്. ഇനി അണ്ടർലൈൻ നൽകണം. അതിനുവേണ്ടി ഇവിടെ ഈ എ എന്ന അക്ഷരത്തിന് താഴെ അടിവരയുള്ള ഈ അണ്ടർലൈൻ എന്ന ബട്ടണിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇനി ശീർഷകത്തിന് ചുവട്ടിലായി 4 വരികളും 6 നിരകളും ഉള്ള പട്ടിക ഉൾപ്പെടുത്തണം. അപ്പോൾ 4 വരിയും 6 നിരയും. ഇവിടെ എൻ്റർ അടിക്കുന്നു. ടേബിളിൽ ഇൻസേർട്ട് ടേബിൾ, നമുക്ക് എത്ര കോളം വേണം? 6 കോളമാണ് വേണ്ടത്. അപ്പോൾ കോളം എന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് 6 എന്ന് നൽകാം. അതുപോലെ വരികൾ, റോസ് 4 വേണ്ടത്. റോസ് എന്ന ഈ ഭാഗത്ത് 4 എന്ന് ടൈപ്പ് ചെയ്ത് ഇൻസേർട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത്തരത്തിലുള്ള ഒരു ടേബിൾ ഇവിടെ ഇൻസേർട്ടായത് കാണാം. ഈ മാർക്ക് ലിസ്റ്റ് എന്ന് എഴുതിയ ഭാഗത്ത് മൗസ് ക്ലിക്ക് ചെയ്ത് എൻ്റർ അമർത്തിയാൽ ഒന്നുകൂടെ താഴേക്ക് ഈ ടേബിൾ വരുന്നതാണ്. ഇനി പട്ടികയിലെ ആവശ്യമായ സെല്ലുകൾ കൂട്ടിച്ചേർത്ത് മെർജ് സെൽസ് മാതൃകയിൽ ഇതുപോലെ ശീർഷകങ്ങൾ ടൈപ്പ് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ ആദ്യമായി ഈ ശീർഷകങ്ങളെല്ലാം ടൈപ്പ് ചെയ്യാം. ഒന്നാമത്തതിൽ അഡ്മിഷൻ നമ്പർ, രണ്ടാമത്തേതിൽ നെയിം ഓഫ് സ്റ്റുഡൻസ്, ഇവിടെ അഡ്മിഷൻ നമ്പർ എന്ന് ടൈപ്പ് ചെയ്യാം. രണ്ടാമത്തിൽ നെയിം ഓഫ് സ്റ്റുഡൻ്റ്. ഇനി മൂന്നാമത്തതിൽ സബ്ജക്ട്സ് എന്നാണ് നൽകിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ താഴെയാണ് നമുക്ക് സബ്ജക്റ്റുകൾ ടൈപ്പ് ചെയ്യാൻ കഴിയൂ. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, മാത്സ്. ഇംഗ്ലീഷ്, ഹിന്ദി, മാത്സ്, ഇത്രയും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ഈ സബ്ജക്ട്സ് എന്ന് എഴുതിയത് ഈ 4 സെല്ലുകൾ മെർജ് ചെയ്യണം. നോക്കൂ, ഇവിടെ ഈ സബ്ജക്ട്സ് എന്നെഴുതിയ സെല്ലുൾപ്പെടെ ഇവിടെയുള്ള ഈ 4 സെല്ലുകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഇവിടെ കാണാം ഒരു ഐക്കൺ മെർജ് സെൽസ്. മെർജ് സെൽസ് എന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ സെല്ലുകൾ അവിടെ മെർജ് ചെയ്തതായി കാണാം. ഇനി ഈ സബ്ജക്ട്സ് എന്നത് മധ്യഭാഗത്തായി ക്രമീകരിക്കാൻ ഇവിടെ അലൈൻ സെൻറ്റർ ക്ലിക്ക് ചെയ്താൽ സബ്ജക്ട്സ് എന്നത് മധ്യഭാഗത്തായി വന്നു. ഇനി ഈ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, മാത്സ് എന്നിവ എഴുതിയതും മധ്യഭാഗത്തായി ക്രമീകരിക്കുന്നതിന് ഇവിടെ ഈ അലൈൻ സെൻറ്ററിൽ ക്ലിക്ക് ചെയ്താൽ അവയും മധ്യഭാഗത്തായി. ഇനി ഇവിടെ ഈ അഡ്മിഷൻ നമ്പർ എന്നെഴുതിയ ഈ സെല്ലിന് താഴെയുള്ള ഈ സെല്ലും ഇവ രണ്ടും നമുക്ക് ഇത്തരത്തിൽ മെർജ് ചെയ്യണം. അതുപോലെ ഇവ രണ്ടും മെർജ് ചെയ്യണം. അപ്പോൾ അഡ്മിഷൻ നമ്പർ അതിന് താഴെയുള്ള സെല്ലും മെർജ് ചെയ്യുന്നതിന് ഇവ രണ്ടും സെലക്ട് ചെയ്യുന്നു. നേരത്തെ ചെയ്തതുപോലെ തന്നെ മെർജ് സെൽ ക്ലിക്ക് ചെയ്യുന്നു. അതുപോലെ രണ്ടാമത്തെ
നെയിം ഓഫ് സ്റ്റുഡൻസ് എന്ന് എഴുതിയതും അതിന് താഴെയുള്ള സെല്ലും സെലക്ട് ചെയ്യുന്നു. അവിടെയും നമ്മൾ മെർജ് സെൽസ് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇനി ഇവ മധ്യഭാഗത്തായി ക്രമീകരിക്കണം. ഇവിടെ ഇതും സെലക്ട് ചെയ്യുന്നു, അത് മധ്യഭാഗത്തായി ക്രമീകരിക്കുന്നു. ഇനി അഡ്മിഷൻ നമ്പർ എന്ന് എഴുതിയതിന് ചില മാറ്റങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഒന്നാമത്തെ നിരയുടെ വീതി കുറക്കണം, അതുപോലെ നിരയുടെ ശീർഷകം 90 ഡിഗ്രി ചരിച്ചെഴുതണം. എങ്ങനെയാണ് നമ്മൾ ഇതിനെ 90 ഡിഗ്രി ചരിച്ചെഴുതുക? ഇതിനുവേണ്ടി ഈ അഡ്മിഷൻ നമ്പർ എന്ന് എഴുതിയത് സെലക്ട് ചെയ്യുന്നു. ടേബിൾ മെനുവിലെ ഫോർമാറ്റ് മെനുവിൽ നിന്ന് ക്യാരക്ടർ സെലക്ട് ചെയ്യുന്നു. ഫോർമാറ്റ് മെനുവിൽ നിന്ന് ക്യാരക്ടർ സെലക്ട് ചെയ്തതിന് ശേഷം റൊട്ടേഷൻ ആൻഡ് സ്കെയിലിംഗ്, ഫോണ്ട്, ഫോണ്ട് എഫക്ട്സ്, പൊസിഷൻ എന്ന ടാബിൽ നിന്ന് റൊട്ടേഷൻ ഓർ സ്കെയിലിംഗ് എന്നതിൽ നിന്ന് 90 ഡിഗ്രി സെലക്ട് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിത് ഇത്തരത്തിൽ ചരിഞ്ഞു വന്നതായിട്ട് കാണാം. ഇവിടെ ഈ നിരയുടെ വലുപ്പം നമുക്ക് ഇതേപോലെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തതിൻ്റെ വലുപ്പം നമുക്ക് കുറക്കാം. ഇനി ഇവിടെ ഈ ബാക്കിയുള്ള ഹൊറിസോണ്ടൽ ആയിട്ടാണ് നമ്മളിപ്പോൾ ഇത് മധ്യഭാഗത്തായിട്ട് ക്രമീകരിച്ചിട്ടുള്ളത്. ഇത് ഹൊറിസോണ്ടൽ ആയിട്ട് മധ്യഭാഗത്തായിട്ടാണ്, പക്ഷേ വെർട്ടിക്കലായിട്ട് ഇത് മധ്യഭാഗത്തല്ല ഇപ്പോഴുള്ളത്. അതിനുവേണ്ടി ഈ നെയിം ഓഫ് സ്റ്റുഡൻറ് എന്നത് ഞാൻ സെലക്ട് ചെയ്യുന്നു. നോക്കൂ, ഇവിടെ സെൻറ്റർ വെർട്ടിക്കലി എന്നൊരു ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മധ്യഭാഗത്തായിട്ട് കൃത്യമായി വന്നത് കാണാം. ഇനി ഇവിടെ മലയാളം എന്നത് സെലക്ട് ചെയ്യുന്നു, അതും ഇവിടെ സെൻറ്റർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ. അതുപോലെ ഇംഗ്ലീഷ് എന്നതിൽ ടൈപ്പ് ചെയ്തതിനെ വെർട്ടിക്കലി സെൻറ്റർ ആവുന്നതിന് വേണ്ടി സെൻറ്റർ വെർട്ടിക്കലി. അതുപോലെ ഹിന്ദി സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ സെൻറ്റർ വെർട്ടിക്കലി. അതുപോലെ മാത്സ് സെലക്ട് ചെയ്തതിന് ശേഷം സെൻറ്റർ വെർട്ടിക്കലി എന്ന് കൊടുത്താൽ ഇവയെല്ലാം കൃത്യമായി മധ്യഭാഗത്തായി ക്രമീകരിക്കുന്നത് കാണാം. അതുപോലെ ഈ സബ്ജക്ട്സ് എന്ന ഈ കോളത്തിൻ്റെ ഈ സെല്ലിൻ്റെ ഈ മെർജ് ചെയ്ത സെല്ലിൻ്റെ വലുപ്പം കൂട്ടുന്നതിന് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇത്തരത്തിൽ താഴ്ത്തി വെക്കാം. ഇവിടെയും നമുക്ക് ഈ സബ്ജക്ട്സ് എന്നതും വെർട്ടിക്കലി സെൻറ്റർ എന്ന് നൽകാം. ഇനി ഈ പട്ടിക രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ മാർക്ക് എന്ന പേര് നൽകി ഹോമിലെ നിങ്ങളുടെ ഫോൾഡറിൽ സേവ് ചെയ്യാനാണ് പറയുന്നത്. നമ്മൾ ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യുന്നു. രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ മാർക്ക് എന്ന് പേര് നൽകി നിങ്ങളുടെ ഫോൾഡറിനകത്ത് സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം ഹോം ഫോൾഡർ തുറന്ന് നിങ്ങളുടെ ഫോൾഡറിൽ ഈ ഫയൽ വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. ഇതാ ഇവിടെ വന്നിട്ടുണ്ട്, ഇത്തരത്തിൽ അത് വന്നു എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക.